ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ദീപ വ്ളോഗ്സ് കണ്ണൂർ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മുയ്യം കീരിയാട് എന്ന സ്ഥലത്തുള്ള ഒരു കൊച്ചു കലാകാരിനെ കാണാൻ വേണ്ടിയിട്ടാണ്, നിരഞ്ജന. അപ്പോൾ നിരഞ്ജന കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അവളെ ഒരു ചെറിയ കലാകാരി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഒരു വലിയ കലാകാരിയാണ്. അപ്പോൾ അവളെ പരിചയപ്പെടാൻ നമുക്ക് ഇപ്പോൾ ഞാൻ അവളുടെ വീടിൻ്റെ അടുത്ത് എത്താനായി. നല്ല റബ്ബർ തോട്ടമാണ് കേട്ടോ, മൊത്തം നല്ല അടിപൊളി റബ്ബർ തോട്ടം. അതിൻ്റെ നടുക്കായിട്ടുള്ളൊരു വീടാണ് നിരഞ്ജനൻ്റെ വീട്. അപ്പോൾ ആ കാണുന്ന വീടാണ് നമ്മുടെ നിരഞ്ജനക്കുട്ടീൻ്റെ വീട്. നിരഞ്ജനൻ്റെ ഉള്ളിൽ ഒരുപാട് കഴിവുകളുണ്ട്. അപ്പോൾ അത് നമുക്ക് അവളോട് തന്നെ ചോദിച്ചിട്ട് അറിയാം എന്തൊക്കെ കഴിവുകളുണ്ടെന്ന്. ഇതാ നിരഞ്ജന. അപ്പം നിരഞ്ജനൻ്റെ വീടും കാര്യങ്ങളെല്ലാം നിരഞ്ജന തന്നെ പറഞ്ഞുതരും. എന്നിട്ട് നമ്മളെ കറക്റ്റ് കറക്റ്റ് നിന്റെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം ഇങ്ങോട്ട് വരുന്ന വഴിയെല്ലാം പറഞ്ഞു കൊടുക്കണം കേട്ടോ. എൻ്റെ പേര് നിരഞ്ജന. ഞാൻ കണ്ണൂര് കുറുമാത്തൂര് തന്നെയുള്ള കീരിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. ഇപ്പോൾ ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുന്നു, GHSS ശ്രീകണ്ഠപുരത്ത് പ്ലസ് വണ്ണിൽ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങോട്ട് വരുന്ന ഒരു ആ ഒരു വഴി കണ്ണൂർ വന്നതിന് ശേഷം തളിപ്പറമ്പിലൂടെ കരിമ്പം വഴിയാണ് ഇങ്ങോട്ട് വരേണ്ടത്. അവിടുന്ന് ചോദിച്ചാൽ കുറുമാത്തൂര് സ്വദേശം ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു നാട് പറയാൻ പറ്റും. പിന്നെ ഇപ്പോൾ നിരഞ്ജന എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? ഞാനിപ്പോൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്നു. പ്ലസ് വണ്ണിൽ അപ്പോൾ നിരഞ്ജനൻ്റെ കുറച്ച് കഴിവുകളും കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്തെല്ലാം ചെയ്യല്? ഞാൻ മെയിനായിട്ട് കവിത എഴുതലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എഴുത്താണ് ഇഷ്ടം, അതുപോലെ ഡാൻസും ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ. ഡാൻസ് പക്ഷേ ഇപ്പോൾ പഠിക്കലില്ല, കുറച്ച് കാലമായി നിർത്തിയിട്ട്. പിന്നെന്ന് വെച്ചാൽ കവിത ഇപ്പോൾ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ അടുത്തായിട്ട്. 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത്, പൂമങ്ങല സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, അവിടെയുള്ള ഹെഡ് മാസ്റ്ററിൻ്റെ സഹായത്തോടുകൂടി ഒരു പൂമ്പാറ്റകളുടെ നാട് എന്ന് പറഞ്ഞൊരു ചെറിയൊരു കവിത, ഒരു കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2ാമത്തെ കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കാൻ നോക്കുമെന്ന്, കവിതകളൊക്കെ എഴുതി പൂർത്തിയായി കഴിഞ്ഞു. അത്രയൊക്കെയാണ് ചെയ്യുന്നത്. കഥ എഴുതുന്നില്ല? കഥ ഞാൻ എപ്പോഴും എഴുതാറില്ല, എവിടെയെങ്കിലും ഒരു മത്സരം ഒക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ എഴുതാറുള്ളൂ. സ്കൂളിൽ എല്ലാ പരിപാടിക്കും പങ്കെടുക്കും? ആ, സ്കൂൾ അത്യാവശ്യം രചനാ മത്സരങ്ങൾക്കും പിന്നെ പുറമേ ഡാൻസ് പാട്ട് അങ്ങനെ എല്ലാവരും പങ്കെടുക്കും. അപ്പൊ നമുക്ക് നിരഞ്ജനക്കുട്ടീന്റെ ഒരു കവിത കേൾക്കാം അല്ലേ? ആയിക്കോട്ടെ. അപ്പൊ നിരഞ്ജനക്കുട്ടിയുടെ നല്ലൊരു കവിത നമുക്ക് കേൾക്കാം. 7ാം ക്ലാസ്സിൽ നിന്ന് എഴുതിയതാണ് ഞാനിത്. ജസ്റ്റ് പാടാൻ ശ്രമിക്കാം. മേഡ വിഷുപ്പുലരി. ഗാനലോലമീ പുല്ലാങ്കുഴൽ വിളി ഗ്രാമവാത്സല്യ മന്ദിക്കുളിർ കൊണ്ടു തൊട്ടുണർത്തിയിട്ടൊരു മാധവ മാനസം കള്ളം പറഞ്ഞിട്ടു കണ്ണു പൊത്തിയിടവേ കൊന്നതൻ സന്ധികൾ തൊട്ടിലു കെട്ടിയിട്ട് പൊന്നിൻ പതക്കങ്ങൾ പൊട്ടിച്ചിരിച്ചിട്ട് ദൂരെ വിഷുപ്പക്ഷി താരാട്ടു പാടവേ താനെത്തിരിയുന്ന ഓടക്കുഴൽ വിളി കണ്ണിൽ കലാശിച്ച ആഗ്രഹക്കിളിയിൽ കുഞ്ഞു നയനങ്ങൾ കൊഞ്ചിച്ചിരിച്ചിട്ട് പഞ്ചങ്ങളഞ്ചു നിരത്തി വിരിച്ചതും വെള്ളരിയും കണിക്കൊന്നയും മാങ്ങയും പൂമുഖം പുഞ്ചിരി തൂകിത്തെളിച്ചൊരു കള്ളക്കാർ വർണ്ണനാം ഗോകുല നായകൻ അപ്പങ്ങളൊപ്പം നുണയും കുരുന്നുകൾ കോടിയൊടുത്തു കുണുങ്ങിച്ചിരിക്കവേ നീട്ടുന്ന സമ്മാനമൊട്ടും മടിക്കാതെ കൈനീട്ടമായതും കൈനീട്ടി വങ്ങവേ വെണ്ണ നിറമേകി തൂവെള്ളി മുത്തുകൾ കണ്ണനു നീതിക്കാൻ പപ്പടം പായസം പൊന്നിൻ പടക്കങ്ങൾ മിന്നിച്ചിരുന്നിട്ടു യാത്രയപ്പിൽ തിരിഞ്ഞൊന്നു നോക്കവേ കാത്തിരിപ്പുണ്ട് നാം ഈ വഴി വക്കിലായി കൊന്ന പൂക്കും വരും പ്രഭാതത്തിനാ. നല്ല അടിപൊളിയായിട്ട് പാടി. എനിക്ക് നിരഞ്ജനോട് ചോദിക്കാനുള്ള ഒരു കാര്യം ചോദിച്ചു, നിരഞ്ജനക്ക് എപ്പം മുതലാണ് ഇങ്ങനെ ഒരു കവിത എഴുതാനോ അല്ലെങ്കിൽ കവിത ചൊല്ലാനുള്ള ഒരു ഇത്? നമുക്ക് തന്നെ തോന്നുമല്ല അത് കുഞ്ഞിൽ മുതലേ ഉണ്ടാ? അത് ഞാൻ എന്ന് വെച്ചാൽ ഒരു കാരണം എന്ന് വെച്ചാൽ എൻ്റെ ടീച്ചർ 4ാം ക്ലാസ്സിൽ എനിക്ക് മലയാളം എടുത്തുകൊണ്ടിരുന്ന ടീച്ചറാണ്.
ടീച്ചറുടെ പേര് രമ്യ ടീച്ചർ എന്നാണ്. പുല്ലാഞ്ഞോട് സ്കൂളിൽ പഠിക്കുമ്പോൾ അപ്പൊ നമ്മളെ ഈ ക്ലാസ്സിലൊക്കെ ആദ്യം നമുക്ക് മലയാളത്തിൽ വർക്ക് തരുക, ഗ്രൂപ്പ് വർക്ക് ആയിരിക്കില്ല, ഓരോരാൾക്കും ഓരോ വർക്ക് തരുമല്ലോ. അപ്പൊ നമ്മളെ ഈ വെള്ളപ്പൊക്കത്തിൽ എന്ന് പറഞ്ഞിട്ടൊരു പാഠം പഠിക്കാനുണ്ടായിരുന്നു നമുക്ക്. അത് മഴയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാഠമായിരുന്നു. അപ്പൊ അതിന്റെ തുടർ പ്രവർത്തനത്തില് കവിത പൂരിപ്പിക്കാൻ ബാക്കി വരിയായിരുന്നു അന്ന്. അപ്പൊ ഞാനും കവിത എഴുതി, എല്ലാവരെയും പോലെ തന്നെ ഞാനും കവിത എഴുതി നാല് വരി ഉണ്ടാക്കി. അപ്പൊ ടീച്ചർ സബ്മിറ്റ് ചെയ്ത സമയത്ത്, ബുക്ക് സബ്മിറ്റ് ചെയ്തപ്പോൾ ടീച്ചർ അതെന്റെ എന്റെ കവിത പ്രത്യേകം എടുത്ത് വായിച്ചു. ടീച്ചർ പറഞ്ഞു നല്ല കവിതയാണ്. അങ്ങനെ ടീച്ചറിൽ നിന്നാണ് ഞാൻ കവിത എഴുതുന്നത് നാലാം ക്ലാസ് പഠിക്കുന്ന സമയത്ത്. അപ്പൊ ടീച്ചർ പിന്നെ എന്നെ കവിതാരചന മത്സരത്തിലൊക്കെ എൽ പി വിഭാഗത്തിലൊക്കെ കൊണ്ടുപോയി. അതിലൊന്നും എഗ്രേഡ് ഒന്നും കിട്ടിയിട്ട്, എന്നാലും വെറുതെ പോകും ഒരു അതിലൊക്കെ മത്സരിക്കണം എന്നൊരു ഇത്. അപ്പൊ ടീച്ചറാണ് എന്നെ കവിതയിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ പൂമാല സ്കൂളിലെ സത്യമാഷാണ്. മാഷാണ് എന്നെ എന്നെ ജില്ലാതലത്ത് നിന്ന് എനിക്ക് കിട്ടിയ ശേഷം കവിതാരചനക്ക് തേർഡ് കിട്ടി. സത്യനാരായണ എന്ന പേര് മാഷെ. അപ്പൊ എനിക്ക് തേർഡ് കിട്ടിയ സമയത്ത് സംസ്ഥാനത്തേക്ക് പോകണം, കൂട്ടിയിട്ട് പോകാൻ ആരുമില്ല, കോഴിക്കോട് വെച്ചിട്ടാണ് നടന്നത്. അപ്പോൾ മാഷ് അന്ന് മാഷിന്റെ സ്വന്തം റിസ്കില് എന്നെ കൂട്ടിയിട്ട് പോയി. അങ്ങനെ വലിയൊരു അനുഭവം എനിക്ക് അടാ സംസ്ഥാന സർഗോത്സവത്തിൽ കിട്ടി. അങ്ങനെ ടീച്ചേഴ്സും അതുപോലെ അമ്മേനെ എടുത്ത് പറയണം, അമ്മയും അച്ഛനും ഉണ്ട്, പക്ഷെ അച്ഛന് ജോലി സംബന്ധമായിട്ട് കാര്യങ്ങളിലൊന്നും അച്ഛനിപ്പോ ടൈൽസ് വർക്കാണ് ചെയ്യുന്നത്, നാട്ടിൽ തന്നെ ചെയ്യുന്നത്. അപ്പൊ അമ്മയാണ് എന്നെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോക്ക അമ്മയാണ്. കാരണം അമ്മേനെ എടുത്ത് പറയേണ്ടതാണ്, അമ്മ എത്ര പ്രശ്നമുണ്ടെങ്കിലും എത്ര കാര്യങ്ങൾ അമ്മക്ക് ചെയ്യാനുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് എന്റേതായ കാര്യങ്ങളിലേക്ക് അമ്മ എല്ലാ ശ്രദ്ധയും പൂർണ്ണ ശ്രദ്ധയും എന്റെ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാനും അതുപോലെ എല്ലാ സ്ഥലത്തും കൂട്ടിയെത്തിക്കാനും അതുപോലെ എല്ലാത്തിനും നല്ലൊരു പ്രചോദനമാണ്. അമ്മേനെ എടുത്ത് പറയേണ്ടതാണ്. അപ്പോ ഇങ്ങനെയാണ് ഞാൻ എന്റെ കവിത എന്റെ എഴുതാനുള്ള ഒരു സാഹചര്യമൊക്കെ ഇങ്ങനെയാണ്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് എഴുതാൻ തുടങ്ങി. ഓരോന്ന് കാണുമ്പോൾ എഴുതണം എന്ന് തോന്നും. പ്രധാനപ്പെട്ട ഇപ്പൊ നമുക്ക് കാണുന്ന സമയത്ത് അറിയാലോ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിനെതിരെ പ്രതികരിക്കാനും അതുപോലെ തന്നെ ശബ്ദിക്കാനും ആരുമില്ല എന്ന് കാണുമ്പോഴാണ് തൂലിക ചലിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പൊ ഇപ്പൊ എഴുതിയത് പ്രസിദ്ധീകരിച്ചത് ഏതെല്ലാം? ഇപ്പൊ പൂമ്പാറ്റകളുടെ നാട് പറഞ്ഞിട്ടുള്ള ഒരു കവിത മാത്രമേ നല്ല രീതിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകമായിട്ട്. പിന്നെ ചെറിയ മാസികയിലും പത്രത്തില് അക്ഷരമുറ്റത്തിലൊക്കെ പ്രസിദ്ധീകരിച്ച് വരുന്നതല്ലാതെ പുതിയൊരു കവിതാ സമാഹാരത്തിനുള്ള മണിപ്പൂരി. അതെ അതെ. അപ്പൊ ആയി കഴിഞ്ഞിട്ടാ എന്നെ വിളിക്കണം. ഓ തീർച്ചയായിട്ടും അറിയിക്കാൻ. പിന്നെ ഡാൻസ് എന്താ കളിക്കില്ലേ? ആ ഡാൻസ് അതെ കളിക്കലുണ്ട്. ഞാൻ ഭരതനാട്യം ഒക്കെ പഠിച്ചു കഴിഞ്ഞാണ്. പിന്നെ ഇപ്പോ അനിയൻ ഉണ്ടായ ശേഷം അമ്മക്ക് കൂട്ടിയിട്ട് പോകാൻ, അമ്മ തന്നെ ആയിരുന്നു എന്നെ ഡാൻസിനും കൂട്ടിയിട്ട് പോയിരുന്നത്. അനിയൻ ഉണ്ടായ ശേഷം കൂട്ടിയിട്ട് പോകാൻ കഴിയുന്നില്ല. പിന്നെ പത്താം ക്ലാസ് ആയ സമയത്ത് ഞാനങ്ങ് നിർത്തി, കൂടുതൽ പഠിക്കാനൊക്കെ വരുന്ന സമയത്ത് നിർത്തിയതാണ് ഡാൻസില്. പിന്നെ ജില്ലാതലത്തില് ഞാൻ പോയിരുന്നു, നാടോടി നൃത്തത്തിലായിരുന്നു പോയിരുന്നത്. അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത്ര വലുതായിട്ട് മറ്റു മത്സരങ്ങളിലൊന്നും പങ്കെടുക്കാറില്ല, നാടോടി നൃത്തത്തിൽ തന്നെയാണ് മെയിൻ ആയിട്ട്. അപ്പൊ ഒരു കവിതയും കൂടി നമുക്ക്. ആയിക്കോട്ടെ. അപ്പൊ നിരഞ്ജന കുട്ടിയുടെ അടുത്തൊരു കവിതയും കൂടി നമുക്ക് കേൾക്കാം. ഇതൊരു ഗദ്യ കവിതയാണ്, ഞാൻ പറയാം. മെഴുകുതിരി എന്നാണ് കവിതന്റെ പേര്. എൻ ആത്മാവിൻ ഉള്ളടക്കത്തിൽ നിന്നും നീറ്റലായി പുറത്തെത്തും വെട്ടം നീയാമിരുട്ടിന്റെ അശാന്തമായ നിഴൽപ്പാടിലേക്ക് വിതയ്ക്കുന്നു ഞാൻ. ആരും കാണാത്ത കേൾക്കാത്ത നിൻ തേങ്ങലിന്റെ പ്രതിധ്വനി കടം വാങ്ങി ഞാൻ മൗനമായി കരയുമ്പോൾ ഒലിച്ചിറങ്ങുന്നു എൻ കണ്ണീർ തീ തൈലം എന്ന പോൽ. അടക്കി വയ്ക്കുമെൻ നെഞ്ചിലെ താപം വെളിച്ചമായി തലനീട്ടുമ്പോൾ ഈ കറുപ്പിൽ ഞാനും നീയും പൊത്തിവച്ചരാ സൗഹൃദം ഉരുകുന്നു എന്നെപ്പോലെ. ഒടുക്കം മരണത്തിന്റെ വിളിയെത്തുമ്പോൾ പൊള്ളുന്നരൻ തീ വിരലുകൾ കൊണ്ട് ഞാൻ എഴുതുന്നു നിൻ ശ്വാസത്തിലെൻ ആത്മഹത്യാ കുറിപ്പ് നിനക്കായൊരൻ കവിത. നിരഞ്ജന കുട്ടിയുടെ നമുക്കൊരു നല്ലൊരു നാടൻ പാട്ടും കൂടി കേൾക്കാം. കാരണം വെച്ചാൽ നിരഞ്ജനന്റെ ഉള്ളിൽ ഒരുപാട് കഴിവുകളുണ്ട്. ആ കഴിവുകൾ മൊത്തം ഞാൻ ഇന്ന് പുറത്തെടുക്കും. പാടാ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ മഴയത്തും വെയിലത്തും പോകരുതേ നീ നാടിൻ്റെ വെട്ടം കളയരുതേ. മഴയത്തും വെയിലത്തും പോകരുതേ നീ നാടിൻ്റെ വെട്ടം കളയരുതേ. നിഴലു പോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നിഴലു പോൽ പറ്റി ഞാൻ കൂടെ
കൂടി നടന്നപ്പോൾ നീ തന്ന കുഞ്ഞു നുറുങ്ങുവെട്ടം മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ നിരഞ്ജന നമുക്ക് നല്ലൊരു നാടൻപാട്ട് പാടിത്തന്നു കലാമണി ചേട്ടൻ്റെ മൺമറഞ്ഞു പോയ കലാമണി ചേട്ടൻ്റെ നല്ലൊരു പാട്ടാണ് ഇപ്പം നമുക്ക് പാടിത്തന്നിരിക്കുന്നത്. അപ്പം എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ് മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടിയോണ്ട് ഇപ്പം നിലവിലൊരു സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്. അഴീക്കോട് സാന്ത്വനത്തിൻ്റെ സ്കോളർഷിപ്പാണ്. അവിടെ നല്ലോണം പഠിക്കുന്ന കുട്ടികൾക്കും അത് അതിൻ്റെ ഒപ്പം തന്നെ കലാരംഗത്ത് ഒന്നിച്ചു പോകുന്ന കുട്ടികൾക്കും കൊടുക്കുന്നതാണ്. എന്നെപ്പോലെ ഒരുപാട് കുട്ടികൾ എന്നെക്കാളും കഴിവുള്ള കുട്ടികൾ അവരെ സ്കോളർഷിപ്പ് വിളിക്കാൻ വരുന്നുണ്ട്. ഒരുപാട് കഴിവുള്ളവരാണ്. അത് പാട്ട് പാടും, ഓരോരാൾ ഡാൻസ് ചെയ്യും, അങ്ങനെ ഓരോ കഴിവിൽ ഉള്ള കുട്ടികളാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് സാന്ത്വനത്തിലേക്ക് ഞാൻ പോകാൻ കാരണമായത് ഭാർഗവൻ പറശ്ശിനിക്കടവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാഷാണ്. അപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെയുള്ള ഒരു ഏട്ടനും ഏച്ചിയുമാണ് ഭാർഗവൻ പറശ്ശിനിക്കടവ് എന്ന് പറഞ്ഞിട്ടുള്ള മാഷ നമുക്ക് പരിചയപ്പെടുന്നത്. മാഷ ഇതുപോലെ തന്നെ നന്നായിട്ട് എഴുതുന്ന മാഷാണ്. അങ്ങനെ എൻ്റെ കവിതയിലെടുത്തിട്ട് ഞാൻ മാഷടത്തേക്ക് പോവുക ചെയ്യുന്നത്. മാഷടത്തേക്ക് പോയി കഴിഞ്ഞിട്ട് മാഷ കവിതയൊക്കെ നോക്കി അതിലുള്ള തെറ്റൊക്കെ എനിക്ക് തിരുത്തി തന്നു. ഒരുപാട് തെറ്റുകളുണ്ടായിരുന്നു, ഞാൻ ആദ്യമായിട്ട് എഴുതുന്നതായതുകൊണ്ട് ഒരുപാട് തെറ്റുകളുണ്ടായിരുന്നു, അതൊക്കെ തിരുത്തി തന്ന്. അങ്ങനെ മാഷ് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ പറഞ്ഞു. അപ്പോൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ പഠിക്കുന്നു, ഇനി അങ്ങോട്ടും പഠിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ, അതുപോലെ എഴുതാൻ മുന്നോട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു സ്കോളർഷിപ്പ് ഉണ്ട് അഴീക്കോടാണ്, അതിന് അപേക്ഷിക്കണം. അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞോന്ന് അറിയില്ല എന്ന് പറഞ്ഞു മാഷ. അപ്പോൾ ഞാൻ അതിന് കൊടുത്തത് തന്നെ വൈകിട്ടായിരുന്നു. എൻ്റെ അമ്മയും അമ്മേൻ്റെ അനിയനും പോയിട്ടായിരുന്നു, കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് 4:30 വരെ ആ സമയം ഉണ്ടെങ്കിൽ നമ്മൾ പോകുന്നത് 5 മണിക്കാണ്. 5 മണിക്ക് പോയപ്പോൾ അവർ പറഞ്ഞു അധികം പ്രതീക്ഷ കിട്ടുന്നൊന്നും വെക്കണ്ട, ഒരുപാട് കഴിവുള്ള കുട്ടികളൊക്കെ വരുന്നതാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഒരു പ്രതീക്ഷയില്ലാണ്ടായിരുന്നു പോയി കൊടുത്തത്. അപ്പോൾ അടുത്ത ദിവസം വൈകുന്നേരം വിളിച്ചിട്ട് അവർ പറഞ്ഞു കിട്ടുന്നുണ്ട്, വന്നിട്ട് വാങ്ങിക്കണം ഇവിടെ ഒരു. അപ്പോൾ അവർ ഇപ്പോൾ 8-ാം ക്ലാസ്സിൽ നിന്നാണ് ഞാൻ കൊണ്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് 7,500 രൂപയാണ് തരുന്നത് ഫസ്റ്റ് കിട്ടിയത്. ഇപ്പോൾ 10-ാം ക്ലാസ് കഴിഞ്ഞവിടെ പ്ലസ് വണ്ണിലേക്ക് പോയി ഫുൾ എ പ്ലസ് ആയതുകൊണ്ട് 10,000 രൂപ ഇപ്പൊ നിലവിൽ. 10,000 രൂപ കിട്ടി അല്ലേ. അപ്പൊ ഇനി ഹയർ സ്റ്റഡീസിലേക്ക് പോകുമ്പോൾ അതിലും കൂടും. അതെ അതെ, ഇപ്പൊ നിലവിൽ അങ്ങനെ ഒരുപാട് ചേച്ചിമാരും ഏട്ടന്മാരും അവിടെ നിന്ന് പഠിക്കുന്നുണ്ട്. സ്കോളർഷിപ്പ്, അതെ അതെ, സ്കോളർഷിപ്പ് പഠിക്കുന്നുണ്ട്. കിട്ടുമ്പോൾ നല്ല ഭയങ്കര സന്തോഷമായി. കൂടാതെ ആടെന്ന് വെച്ചാൽ ഒരുപാട് വൃദ്ധസദനമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ആടെന്ന് വെച്ചാൽ ഒരുപാട് അമ്മമാരും അച്ഛച്ചന്മാരും ഉണ്ട്, എന്ന് വെച്ചാൽ ഉപേക്ഷിക്കപ്പെട്ടവരാണ്, അവരോട് സംസാരിച്ചിരിക്കുന്ന മനസ്സിന് സന്തോഷം. അതെ ശരിയാണ്, അവരെ പ്രശ്നങ്ങളെല്ലാം നമ്മളോടാ പറയാ, ഇങ്ങനെ മക്കളൊന്നും വരാൻ കാണില്ല, കണ്ണു നിറഞ്ഞു പോകും സത്യത്തിൽ. അപ്പൊ അവരോട് സംസാരിച്ചിരിക്കുന്ന ഒരു സുഖം വേറൊന്നിനും കിട്ടും, അതിനായിട്ട് ഞാൻ പോകുന്നു അങ്ങനെ പറയാ വേണമെങ്കിൽ. അവരോട് സംസാരിക്കാനായിട്ടാ പോകുന്നത്. പിന്നെ പിന്നെ എന്തെല്ലാം കഴിവുണ്ട്? പിന്നെ ഞാൻ കഥാപ്രസംഗം പറയായിരുന്നു, അതും ഞാൻ നേരത്തെ പറഞ്ഞ രമ ടീച്ചറെ ഒരു ഇതായിരുന്നു. അപ്പൊ നിലവിൽ ഇപ്പം കഥാപ്രസംഗം ഒന്നും ഇല്ല. ആ സമയത്ത് സ്കൂൾ വാർഷികം, അതുപോലെ ഞാൻ കലോത്സവത്തിൽ പോയിട്ടുണ്ടായിരുന്നു, എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ മുന്നോട്ട് പോകാൻ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് പോയിട്ടില്ല. സാഹചര്യമല്ല, പോകാനുള്ള ഇതില്ല, കൂട്ടിയിട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടായിരുന്നു. അതെ, അങ്ങനെ പോയിട്ടില്ല. പിന്നെ കഥാപ്രസംഗമൊക്കെ വിട്ടു. നിലവിൽ കഥാപ്രസംഗമൊന്നുമില്ല, എഴുത്താണ് കൂടുതലായിട്ട് കൊണ്ടു. എഴുത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് മുന്നോട്ട് പോകും അല്ലേ. പിന്നെ ആരാവാൻ ആഗ്രഹം? എനിക്ക് മലയാളം ടീച്ചർ ആവാൻ ആഗ്രഹം, മലയാളം ലെക്ചർ ആവാനാണ് ആഗ്രഹം. അപ്പോ അതെന്ന് വെച്ചാൽ ഭാഷയോടുള്ള പ്രേമത്തിന്റെ പുറത്താണ് അങ്ങനെ ടീച്ചർ ആവണമെന്ന് ആഗ്രഹിക്കുന്നത്. ചെറുതിലേ അതെ, ഞാൻ പഠിക്കുന്നതാണെങ്കിലും ഇങ്ങനെ ടീച്ചറായിട്ട് അഭിനയിച്ചിട്ട് അന്ന് പഠിക്കല്. മലയാളം ഒരുപാട് ഇഷ്ടമാണ്, വായിക്കാനും അതെ, അതുപോലെ തന്നെ എഴുതാനും ഒരുപാട് ഇഷ്ടമുള്ള ഒരു വിഷയമാണ് മലയാളം. ഈ ടീച്ചറിന്റെ ഒപ്പം തന്നെ നമ്മൾ ഈ കവിതയും കഥയും എല്ലാം കൂടി മുന്നോട്ട് കൊണ്ടുപോകും അല്ലേ. അപ്പൊ ഇനി നമുക്ക് പിന്നെ നിരഞ്ജനന്റെ ഒരു ചെറിയൊരു ഡാൻസ് കൂടി നമുക്ക് കാണിച്ചുവിടെ. ഇതൊക്കെയാണ് നമ്മുടെ നിരഞ്ജന കുട്ടിക്ക് കിട്ടിയ അവാർഡുകളാണ് ഇതൊക്കെ കാണുന്നത്. ഇതാണ് ഈ പൂമ്പാറ്റകളുടെ നാട് എന്ന് പറഞ്ഞ ഇതിനാണ് ഇപ്പം കിട്ടിയത് അല്ലേ. ഇത് കവിതാ സമാഹാരാ ഈ പൂമ്പാറ്റകളുടെ നാട് എന്ന് പറയുന്നേ? അതന്നെ, ഞാൻ ഇപ്പൊ പുറത്തിറക്കി പറയുന്ന കവിതാ സമാഹാരം. 7-ാം ക്ലാസ്സിൽ ഞാൻ പുറത്തിറക്കി. 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പുറത്തിറക്കിയത്. പിന്നെ ഇതെല്ലാം എനിക്ക് കിട്ടിയ അവാർഡുകൾ അല്ലേ. ഇവിടുത്തെ ഇതൊരു ടി വി ചാനലിൽ നിന്ന് വന്നതാണ്, നാട്ടിലെത്താനം എന്ന് പറഞ്ഞിട്ട്
കണ്ണൂർ വിഷയൻ്റെ തന്നെ അല്ലേ? നിങ്ങളുടെ വേനൽ തുമ്പിന്റെ ബാലസംഘത്തിന്റെ അല്ലേ? ഇതെല്ലാം നിരഞ്ജന കുട്ടീന്റെ ടെഡിയാണ്. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളിൽ ഒന്നാവൂലി ടെഡി അല്ലേ നിരഞ്ജന? ഇത് എവിടെ കണ്ടാലും നീ വാങ്ങും അല്ലേ? ഈ കാണുന്നത് നമ്മളെ നിരഞ്ജന കുട്ടി പെയിന്റ് ചെയ്ത കാര്യങ്ങൾ ഇതല്ലേ? ലോക്ക്ഡൌണിന്റെ ടൈമിന് ചെയ്തതാണ് ഇതെല്ലാം. നല്ല അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ടല്ലോ. നമ്മളെ കുപ്പിയാർട്ടിങ്ങെല്ലാം ഉണ്ടല്ലേ? ഒരുപാട് കഴിവുകളുള്ള കുട്ടിയാന്ന് ഇപ്പൊ നിങ്ങൾക്കും മനസ്സിലായി, എനക്കും മനസ്സിലായി. അപ്പൊ നിരഞ്ജനെ പ്രോത്സാഹിപ്പിക്കുന്ന നല്ലൊരു അമ്മയുണ്ട് കേട്ടാ. അപ്പൊ നിരഞ്ജന കുട്ടീന്റെ അനിയൻ കുട്ടനാണ് ഇത്. പേര് പറഞ്ഞ ബാവേ? ആദിദേവ്. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? മൂന്നാം ക്ലാസ്സില്. ഇത് ആദിദേവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? പേര് പറഞ്ഞേ? അലൻകൃഷ്ണ. അലൻകൃഷ്ണ. അലൻകൃഷ്ണ എത്ര പഠിക്കുന്നത്? മൂന്നാം ക്ലാസ്സിലാ. നീ എന്റെ ചങ്ങായിയാ. അപ്പൊ നിരഞ്ജന കുട്ടീന്റെ അമ്മയാണ് ഇത്. പേര് ലിജി. ലിജി ഹൗസ് വൈഫ്. കുറുമാത്തൂർ കർമ്മസേന കൃഷിഭവനില് അത്യാവശ്യം പോലുണ്ട് ചെയ്യുന്നുണ്ട്. എന്റെ മോളായത് അമ്മ എന്ന് പറയുന്നതിൽ നല്ലത് ഇടയ്ക്ക് കേൾക്കാൻ ഇഷ്ടം. നിരഞ്ജനന്റെ അമ്മ എന്ന് പറയുന്നതാണ് ഇഷ്ടം. മോളെന്നല്ല, മോൻ എന്തെല്ലാം ചെയ്യ. പാട്ടുപാടുവാ? ഒരു പാട്ടുപാടിയെ നോക്കട്ടെ. നല്ല കലാമണിയുടെ ഒരു പാട്ടുപാടിയെ. പോയാൽ എന്താ മണിനാഥമെങ്ങും മുഴങ്ങും കൂട്ടുകാരി എങ്ങനെ ഓർക്കാനാരുണ്ടേ. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾക്കു നിറച്ചു വന്ന ചന്തമെന്നുണ്ണി തിന്മകൾക്കു നിറച്ചു വന്ന ചന്തമെന്നുണ്ണി മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി മാവിലെ കുഞ്ഞാറ്റ മുട്ട വിരിഞ്ഞൊരാക്കൂട് മാവിലെ കുഞ്ഞാറ്റ മുട്ട വിരിഞ്ഞൊരാക്കൂട് കാറ്റിലാടിയ കാലമങ്ങു കൊഴിഞ്ഞുപോയുണ്ണി കാറ്റിലാടിയ കാലമങ്ങു കൊഴിഞ്ഞുപോയുണ്ണി വിൽപ്പനയ്ക്കു നിരത്തി വച്ചവ ഒക്കെ വിത്താണ് വിൽപ്പനയ്ക്കു നിരത്തി വച്ചവ ഒക്കെ വിത്താണ് വിത്തുവാരി വിതച്ച പാടം ചത്തിരിപ്പാണ് വിത്തുവാരി വിതച്ച പാടം ചത്തിരിപ്പാണ്. അടിപൊളിയായിട്ട് പാടിയേ കേട്ടാ. നീ സ്കൂളിൽ പരിപാടിക്കെല്ലാം പങ്കെടുക്കലുണ്ടാ? അതെയാ? ഡാൻസും കളിക്കുക വാർഷികത്തിന്? അതെയാ? അടിപൊളിയായിട്ട് പാടിയേട്ടാ. അപ്പൊ ഇനി അടുത്ത നിന്റെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ വേറെ ദിവസം വരുവേ. ഞാനിപ്പോ നിലവിൽ അക്ഷരദീപത്തിന്റെ സാഹിത്യ കൂട്ടായ്മയിലെ ഒരംഗമാണ്. അതിൽ എന്ന് വെച്ചാൽ 14 ജില്ലയിലുള്ള കുട്ടികൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോ അത് നിയന്ത്രിക്കുന്നത് ആശാ രാജീവ് നിന്നുള്ള ഒരു ചേച്ചി, അതുപോലെ തന്നെ ഗീതമ്മ ടീച്ചറും ആണ് അത് നിയന്ത്രിക്കുന്നത്. അതിൽ പിന്നെ ഒരുപാട് അതിൽ പ്രവർത്തിക്കുന്ന എഴുതുന്ന ഒരുപാട് മുതിർന്നവരുണ്ട്. അതുപോലെ ചെറിയ കുട്ടികൾ
ഒരുപാട് കഴിവുള്ള എഴുത്തിൽ ഒരുപാട് കഴിവില് ചെറിയ കുട്ടികൾ മുതൽ ഒരുപാട് ഹയർ സ്റ്റഡീസിന് പഠിക്കുന്നവർ വരെ ആ ഒരു ഗ്രൂപ്പിലുണ്ട്. അപ്പൊ ഇത് ഈ ഒരു അക്ഷരദീപത്തിന്റെ മാസികയിലാണ് എനിക്ക് ഇപ്പോൾ ഒരു മുഖചിത്രമായിട്ട് വന്നിട്ടുള്ളത്. ഞാൻ ഇതിലൂടെയാണ് ഞാൻ ഈ ഒരു ബുക്കിൽ എന്നെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിലെന്ന് വെച്ചാൽ എല്ലാം നല്ല സപ്പോർട്ടാണ്. എല്ലാ എഴുത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എല്ലാ തരത്തിലും സപ്പോർട്ട് തരുന്ന ഒരു ഗ്രൂപ്പാണ്. എവിടെയെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ തന്നെ വിളിച്ചറിയിക്കും, ആ ഗ്രൂപ്പിലിടും. അതുപോലെ തന്നെ അതിനിപ്പോൾ ഈ ഇടയിൽ ഒരു ഗുരുവോർമ്മകൾ എന്ന് പറഞ്ഞിട്ടൊരു 5 സെപ്റ്റംബർ നമ്മളെ അധ്യാപക ദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗുരുവോർമ്മകൾ എന്ന് പറഞ്ഞിട്ടൊരു ഒരു മത്സരം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു മാഷെക്കുറിച്ചോ ഒരു ഗുരുവിനെ കുറിച്ച് എഴുതാം. ഞാനത് 10ാം ക്ലാസ്സിൽ ഞാൻ എൻ്റെ ഫിസിക്സിൻ്റെ മാഷെക്കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. ഗോപാലൻ മാഷായിരുന്നു, ഭയങ്കര സപ്പോർട്ടാണ് മാഷും. അപ്പോൾ മാഷിൻ്റെ ഒരുപാട് നല്ല ഗുണങ്ങളാണ് എന്നെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു മാഷെക്കുറിച്ച് പറയുമ്പോൾ ഒറ്റയാനായിട്ട് നടക്കുന്ന ഒരു മാഷാണ്, ഭയങ്കര ഇഷ്ടമാണ്, ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന മാഷ. അപ്പോൾ മാഷെക്കുറിച്ചാണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ 3 ജഡ്ജസ് ഉണ്ടായിരുന്നു, അവർ ഒരുപാട് പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് എനിക്ക് കിട്ടിയിരുന്നു, ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ 2ാം സ്ഥാനം കണ്ണൂർ തന്നെയുള്ള ഒരു ചേച്ചിക്ക് കിട്ടിയിനി, 3ാം സ്ഥാനം പാലക്കാട് ഉള്ള ഒരു ഏട്ടനാണ് കിട്ടിയിനി. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ പോകുന്ന ഒരു കൂട്ടായ്മയാണ്, എല്ലാത്തിനും സപ്പോർട്ട് തരുന്ന ഒരു കൂട്ടായ്മയാണ്. ഭയങ്കര സന്തോഷം ഈ ഒരു ലക്കത്തിൽ എൻ്റെ ഒരു മുഖചിത്രം വന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മളെ അക്ഷരദീപത്തിൻ്റെ മുഖചിത്രം ഇതിൻ്റെ ഫോട്ടോ തന്നെയാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇത്രയും നല്ല ഒരുപാട് കഴിവുകളുള്ള ഒരു കലാകാരിയാണ് നമ്മളെ നിരഞ്ജനക്കുട്ടി. നിരഞ്ജനക്കുട്ടി ഇപ്പോൾ 1+1 പഠിക്കുന്നു. അപ്പോൾ നിരഞ്ജനക്കുട്ടിക്ക് എല്ലാ സപ്പോർട്ടും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിരഞ്ജനക്കുട്ടിക്കിനെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഇത് ആഗ്രഹം. അപ്പം നിരഞ്ജനക്ക് എന്താണ് പറയാനുള്ളത്? അപ്പോൾ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്ന അത് തന്നെയാണ് പറയാനുള്ളത്. ഇനിയുള്ള വഴികളിൽ നിങ്ങളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെ തന്നെ തുടർന്ന് പോകാൻ, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂട്ടുകാരെല്ലാവരും എൻ്റെ ചേച്ചീനെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും എൻ്റെ ചേച്ചീനെ പാട്ടെല്ലാം കേട്ടിട്ട് അഭിപ്രായം പറയണം, അഭിപ്രായമെല്ലാം പറയണം. ചേച്ചീനെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കാണുന്ന എല്ലാവരും ചേച്ചീനെ സപ്പോർട്ട് ചെയ്യണം. ഞാനിപ്പോൾ ഒരു ആൽബം ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ അല്ല, ഞാൻ കുറച്ച് മുന്നേ ചെയ്തതായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു എഴുതുന്ന ഒരു ഏട്ടനുണ്ട്, രാജീവൻ കീരിയാട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ ആൽബത്തിൻ്റെ ലിറിക്സൊക്കെ എഴുതുന്നു, നല്ലോണം എഴുതുന്ന ആളാണ്, നല്ല സപ്പോർട്ട്, എനിക്ക് നല്ല സപ്പോർട്ടായിട്ടുള്ള. അപ്പോൾ അദ്ദേഹം എഴുതിയ വരികൾക്ക് സായൂജ് എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയുണ്ട്, അവർ ഈണം കൊടുത്തു. അങ്ങനെ ശ്രീ മുത്തപ്പ നിർമാല്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതായിരുന്നു. ഞാൻ മെയിൻ ഞാനല്ല ചെയ്തത്, ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഡാൻസർ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. 5 പേരാണ് നമ്മുടെ നാട്ടിലുള്ള, 5 ഡാൻസേഴ്സ് തന്നെയാണ്. എൻ്റെ ഏച്ചി ഒരാൾ എൻ്റെ കുടുംബത്തിലുള്ള ഏച്ചി തന്നെയാണ്. അങ്ങനെ നമ്മൾ 5 ആളും പിന്നെ മെയിൻ ചെയ്തത് വേറൊരു ഏച്ചിയാണ്. അപ്പോൾ ശ്രീ മുത്തപ്പ നിർമാല്യം എന്ന് പറഞ്ഞിട്ടൊരു ആൽബം ഇപ്പോൾ പുറത്ത് ഇറക്കിയിട്ടുണ്ട്. പറശ്ശിനിക്കടവ് മുത്തപ്പനെ സ്മരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അത് വന്നില്ല അല്ലേ? അത് അത് പുറത്തിറങ്ങി, പുറത്തിറങ്ങിയ കുറച്ച് ആയി പുറത്തിറങ്ങി. അപ്പം നമ്മൾ നിരഞ്ജന കുട്ടീൻ്റെതും നിരഞ്ജന കീരിയാട് പറഞ്ഞാലേ അറിയുള്ളൂ അല്ലേ? അതെ അതെ അല്ലേ, നിരഞ്ജന കീരിയാട് എന്ന് പറഞ്ഞാൽ സ്ഥലത്തിൻ്റെ ഒരിത്. അപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ എന്നെ നല്ല രീതിയിലാണ് ഇവർ സഹകരിച്ചത്. എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാനുള്ള ഒരു മനസ്സും അവർ കാണിച്ചു. അപ്പം ഇതുപോലെയുള്ള കുടുംബങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടത്, ഇതുപോലെയുള്ള കലാകാരന്മാരുടെ വീട്ടിലാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. അപ്പം എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെ നിരഞ്ജന കുട്ടീനെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക നിങ്ങളെല്ലാവരും. അപ്പം അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും നിരഞ്ജന ടാറ്റ.